ഡോക്ടർമാർ കൈയൊഴിഞ്ഞ യുവതിയുടെ വലതു കൈയുടെ ഒടിഞ്ഞ എല്ല് അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കി കോന്നി ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർ. ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജെറി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത്. കോന്നി വട്ടക്കാവ് സ്വദേശിനി സിന്ധുവിന്റെ വലത് കൈ 14 വർഷം മുമ്പ് നടന്ന ഒരു വീഴ്ചയെ തുടർന്ന് ഒടിഞ്ഞിരുന്നു. അന്ന് ശസ്ത്രക്രിയ നടത്തി പ്ലേറ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ വീണ്ടും വീഴ്ച സംഭവിച്ച് ഇതേ കൈ തന്നെ ഒടിയുകയായിരുന്നു. കൈയുടെ രൂപം തന്നെ മാറിപ്പോയി. പല ആശുപത്രികളിലും ചികിത്സ തേടിയെങ്കിലും ശസ്ത്രക്രിയ ചെയ്ത് കൈ പൂർവ്വസ്ഥിതിയിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന മറുപടിയാണ് ലഭിച്ചത്. വീഴ്ചയെ തുടർന്ന് നേരത്തെ ഇട്ടിരുന്ന പ്ലേറ്റിനും കേടുപാട് സംഭവിച്ചിരുന്നു. തുടർന്നാണ് കോന്നി ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ സിന്ധു ചികിത്സ തേടിയത്. ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജെറി മാത്യുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജോജി ജോഷുവ എന്നിവരുൾപ്പെട്ട മെഡിക്കൽ സംഘം 4 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെ കൈ ശരിയാക്കി. ഡോക്ടർ ജെറി മാത്യു: സർജറീസ് നമുക്ക് നോർമൽ സർജറീസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്നോ സർജറീസിൻ്റെ ഒരു ലെവൽ കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്, ഓപ്ഷനും ഉണ്ട്, പ്ലേസും ഉണ്ട്. പക്ഷേ ചെയ്യാതെ വയ്യാത്തെന്ന് വെച്ചാൽ ഈ റിസ്ക് എടുക്കണോ വേണ്ടായോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഈ റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന്. അതിൽ നമുക്കൊരു ടോട്ടലി ഗിവിങ് പേഷ്യൻ്റ് ഉണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളൊരു പേഷ്യൻറ്റും നമുക്കൊരു കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പണ്ട് എങ്ങനെ നമ്മൾ സർജറീസ് ചാലഞ്ചിങ് ആയിട്ട് എടുത്തിട്ടുണ്ടോ, പണ്ട് എങ്ങനെ നമ്മൾ ഏറ്റവും വലിയ സർജറീസ് നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറീസ് നമുക്ക് ചെയ്യാനുള്ളോ, അതിപ്പോഴും ചെയ്യാം, ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ഇനിയും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. മുംബൈയിലെ ഒരു കമ്പനിയിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന സിന്ധുവിന് കൈക്ക് അപകടം പറ്റിയതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടിരുന്നു. നാട്ടിൽ പലയിടങ്ങളിലും ജോലിക്കായി അന്വേഷിച്ചെങ്കിലും വലത് കൈയുടെ സ്വാധീനക്കുറവ് മൂലം ആരും ജോലി നൽകാൻ തയ്യാറായിരുന്നില്ല. കോന്നി ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായതിലൂടെ താമസിയാതെ തനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പ്രവേശിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സിന്ധു. ഇപ്പം തോന്നി എനിക്ക് സന്തോഷം ഇത് കാണും, ഇത്രയും സ്ട്രെയിറ്റ് കിട്ടുമ്പോൾ എന്ത്, മറ്റേത് എനിക്ക് അങ്ങ് വിഷമമായിരുന്നു. ഈ ഷോളൊക്കെ ഞാൻ ഇങ്ങനെ മറച്ചോണ്ടതാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്നവിടെ എത്രയോ ഗവൺമെൻറ് ഡോക്ടർമാരെ കണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പൊക്കോളാനാണ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ അനുവിനെ അതിനെ കാണാൻ വന്നത്. അന്നേരം എന്നോട് പറഞ്ഞ് ജെറി സാറുണ്ട്, ഞാൻ കൊണ്ടുപോകാം ആൻറ്റി എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ രണ്ട് കാര്യം ഞാൻ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സാറെനിക്ക് അതുപോലെ ചെയ്ത് തന്നത് എനിക്ക് ഭയങ്കര വളരെ ഉപകാരം. കാരണം ഞാനും കളിയാക്കത്തില്ലല്ലോ, കളിയാക്കുന്നതെന്നല്ല, എനിക്ക് ജോലി ചെയ്യാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ, കാരണം 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടായി. സംസ്കൃതി ന്യൂസ്, കോന്നി.